പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ പ്രത്യാശയുമെന്നേക്കും
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥത്തോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പൗര ശുശ്രൂഷ ചെയ്യുകയും അങ്ങനെ നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. ദൈവമിന്റെ നായകൻ, ദൈവമിന്റെ ആശ്രയം, ദൈവമിന്റെ സർവവും. സൈന്യമെന്നേ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ുതെല്ലാം ദൈവമാണൻ പാലകൻ. മങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ തനിവിടും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്തേ രക്ഷകൻ, ദൈവമെന്തേ നായകൻ, ദൈവമെന്തേ ആശ്രയം, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം നിങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സട്ടാവാകുന്നു, സ്വലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമി ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊറ്റ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാം എഫെസൊസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദേവഭവനത്തിന് അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമ്മേനിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഹല്ലേലൂയ, ഗീതഗങ്ങൾ ബോധമോടെ പാടിടുന്നു. ഹല്ലേലൂയ, ഗീതഗങ്ങൾ ബോധമോടെ പാടിടുന്നു. എന്നതരം കൺകാതുകൾ നിൻമൊഴിക്കായി തുറക്കേണമേ. എൻ മനവും എൻ മതിയും നിൻ പൊരുളാ നിറക്കേണമേ. ഹല്ലേലൂയ, ഗീതഗങ്ങൾ ബോധമോടെ പാടിടുന്നു. നമുക്ക് സദാപൂർവം നിന്ന് പരിശുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ഡിഡിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായി തോമ ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാവിൽ എന്നെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ.
ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആഗോളസഭ ഇന്ന് മാർത്തോമാ ശ്ലീഹായി ഓർക്കുന്ന ദിനമാണ്. 12 അപ്പോസ്തലന്മാരിൽ തോമാ ഡിഡിമുസ് എന്നാണ് അറിയപ്പെട്ടത്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ നിയുക്തരായ അപ്പോസ്തലന്മാരിൽ ആര് പോകും ഏഷ്യ മൈനറിലേക്ക്, ആര് പോകും ഭാരതത്തിലേക്ക്? ഇന്നത്തെ ഭാരതമല്ല, മുറിച്ച് കീറപ്പെട്ട ഭാരതമല്ല, പഴയ മുഴുഭാരതം. വികൃതമായ വിശ്വാസങ്ങളാൽ, മലിനമായ ചിന്തകളാൽ ദൈവത്തെ വിട്ട് സിട്ടിയിൽ ദൈവത്തെ കണ്ടും കൊണ്ട് എന്തിനെ കണ്ടാലും ആരാധിക്കുന്ന പ്രകൃതിയുള്ള പാമ്പിനെയും തെളിനെയും മലയെയും മരത്തെയും മൃഗത്തെയും എന്നല്ല കല്ലിനെ പോലും ദൈവമായി കണ്ട് പൂജിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിനിടയ്ക്കിലേക്ക് ദൈവത്തെപ്പറ്റി പറഞ്ഞാൽ, ഏക ദൈവത്തെപ്പറ്റി പറഞ്ഞാൽ കൊന്നുകളയുമെന്നറിയേ തോമയാണ് നമ്മുടെ മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ധൈര്യം കാണിച്ചത്. സുശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അവൻ ഡിഡിമോസാണ്. ആരെ ഞാൻ ഭയപ്പെടണം? ആരെന്നെ തടയും? എനിക്ക് ദൈവത്തിൻ്റെ ആലയവും അവിടത്തോടുള്ള വാസവുമാണ് വലുതെന്ന്. നിങ്ങൾ ഇനി അന്യരോ പരദേശികളോ അല്ല, വിളിക്കപ്പെട്ടവരും അപ്പോസ്തലന്മാരാൽ വീണ്ടെടുക്കപ്പെട്ടവരുമാണെന്നുള്ള പൗലോസിൻ്റെ വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് തോമാ നമ്മുടെ മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുക. ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം അത് മാർത്തോമാ ശ്ലീഹായാൽ കുരിശു നാട്ടപ്പെട്ട പാലിയൂരാണ്. ഈ അഭിമാനമൊക്കെ നമുക്ക് എന്നും കൊണ്ടു നടക്കാൻ ഈശോ പറഞ്ഞ അവസാന വാക്യം നമ്മിൽ പ്രായോഗികമാകേണ്ടതുണ്ട്. വളരെ നാടകീയമായിട്ടാണ് സുവിശേഷകൻ ഈശോയുടെ വരവിനെക്കുറിച്ച്, ഉത്താന ശേഷമുള്ള സാന്നിധ്യത്തെക്കുറിച്ച് എപ്പോഴും വിവരിച്ചിട്ടുള്ളത്. പലകൂറി ഈശോ ശിഷ്യന്മാർക്ക് കാണപ്പെട്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടവരുണ്ട്. ഈശോയെ ഭയത്തോടുകൂടി ഭൂതമാണെന്ന് പറഞ്ഞ് വിറച്ചിരുന്നവരുടെ മുമ്പിൽ അവരെ ബോധ്യപ്പെടുത്താൻ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഈശോയുടെ വചനമുണ്ട്. അവിടെ ഒരു കഷ്ണം വറുത്ത മീനുണ്ടായിരുന്നു, അവൻ അത് കൊടുത്തു, അവൻ്റെ വാങ്ങി ഭക്ഷിച്ചു എന്നാണ് പറയുക. മരിച്ചിട്ടും ഉത്ഥാനം ചെയ്തിട്ടും ഭക്ഷിക്കുന്ന പുത്രൻ തമ്പുരാൻ മുറിവുകളോടുകൂടി വീണ്ടും ഇന്നും ജീവിക്കുന്ന ഈശോ എന്ന ഏകരക്ഷകൻ, അവനെ കാണാൻ എന്തുകൊണ്ട് എനിക്ക് ഭാഗ്യമില്ല എന്ന തോമയുടെ ചോദ്യം അർത്ഥമുള്ളതാണ്, ആവശ്യമുള്ളതാണ്. ഈശോയുടെ മുറിവും പേറിയിട്ടാണ് തോമ പുറത്തായിരുന്നത്. ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ കൊല്ലുമെന്ന് കരുതിയിട്ടാണ് ശിഷ്യന്മാരേവരും അകത്തായിരുന്നത്. ആരെയും ഭയപ്പെടാതെ മരിക്കാം, പോയി മരിക്കുകയാണെങ്കിൽ ഇവൻ്റെ കൂടെ മരിക്കാം എന്ന ബദിനിലേക്കുള്ള യാത്രയിൽ ഫ്ളാഗ് ഓഫ് കൊടുക്കുന്ന തോമ. എന്തുകൊണ്ട്? ഞാനുള്ളപ്പോൾ ഈശോ വന്നില്ല. പല പ്രാവശ്യവും പലയിടത്തും വെച്ചും അവൻ വന്നുവെന്ന് കേട്ടപ്പോഴാ തോമ നെഞ്ചിടറിക്കൊണ്ടാണ് പറഞ്ഞത്, അവസാന വാക്ക് തന്നെയാണ് പറഞ്ഞത്, എനിക്കവൻ്റെ ആണിപ്പഴുതുകളാണ് വലുത്, എനിക്കവൻ്റെ ചങ്കിലേറ്റ കുത്തുണ്ടല്ലോ, അവസാന തുള്ളി ചോരയും വെള്ളവും എനിക്ക് തന്ന ആ അനുഭവമുണ്ടല്ലോ, അതാണ് എനിക്ക് വലുത്.
അതിനിക്ക് പങ്കുവെക്കണം. പ്രിയമുള്ളവരെ, തോമസ് ലീഹ ഈശോയുടെ വിലാവിലൊന്നും പിന്നെ കയറി കൈവച്ചില്ല. തോമാ കൈവച്ചത് തന്റെ ദൗത്യത്തിലേക്കാണ്. തോമാ ഇറങ്ങി പുറപ്പെട്ടത്, അവിടെ നിന്നും പുറപ്പെട്ടത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കും മനുഷ്യന്റെ വിശ്വാസത്തിലേക്കുമാണ്. അവിടെയുള്ള പോരായ്മകളെ നികത്തി മനുഷ്യനെ പൂർണ്ണനാക്കാൻ, മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ, പിതാവിന്റെ പക്കലേക്ക് കൊണ്ടുപോകാൻ രക്ഷകൻ അതേ പാതയിൽ വീരരക്തസാക്ഷിയായി തീരാൻ പെമ്പൽ കൊള്ളുന്ന തോമായുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ഇതിന്റെ സുവിശേഷത്തിന്റെ ഭാഗത്ത് നാം കാണുക. അതിന്റെ ഏറ്റുപറച്ചിലാണത്. എന്റെ കർത്താവും ദൈവവും നീ മാത്രമാണ്. എനിക്ക് തരാനുള്ളത് കർത്താവും ദൈവവുമായ യേശുക്രിസ്തു ആണെന്നർത്ഥം. അത് ഏറ്റുവാങ്ങിയ ഒരു തലമുറയുടെ പിൻഗാമികളാണ് നാം. കോവിഡ് വന്നാലും തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ പാലിയൂര് ജീവന്റെ തുടിപ്പായിട്ട് ഇന്നും ഈ ദിനം ആചരിക്കുകയാണ്. ഇതൊരു ആചരണം മാത്രമല്ല, ഇതൊരു വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. പള്ളിയിൽ കയറി കുർബാന കാണാനായിട്ട് സാധിച്ചില്ലെങ്കിലും ജനം ഈ ദിവസങ്ങളിൽ ഇന്നും ഈ തിരുമുറ്റത്ത് വന്ന് ചവിട്ടിയിട്ട് ആ മണ്ണിൻ്റെ സ്പർശവുമായി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇന്ന് മുഴുവൻ സമയവും നാം കണ്ടുകൊണ്ടിരിക്കുക. കുർബാനയ്ക്ക് കയറി ബലിയർപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ബലിയർപ്പണത്തിലെ തോമായിക്കുള്ള പങ്ക് ഏറ്റുപറയുന്നവനാണ് ഭാരത ക്രൈസ്തവൻ, കേരള ക്രൈസ്തവൻ. വിശിഷ്യ പാലിയൂരിൻ്റെ മണ്ണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഓരോ ഹൃദയ തുടിപ്പുകളും അങ്ങനെയാണ്. നമുക്ക് തോമസ് ലീഹായോട് വലിയ കടപ്പാടുണ്ട്. ഈശോയുടെ ദൗത്യം പൂർത്തിയാക്കിയ തോമായോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. 2021 എത്തുമ്പോൾ ഭാരതം ഇന്ന് ക്രൈസ്തവന്റെ മുമ്പിൽ തീർത്താൽ തീരാത്ത ഒരു വലിയ ദൗത്യത്തിൻ്റെ പരാജയത്തിലാണ് നാം നിൽക്കുക. തോമസ് ലീഹ ഈ വിശ്വാസം ഏൽപ്പിച്ചു തന്നിട്ട് എത്ര പേർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചുവെന്ന ചോദ്യം മറുപടി പറയേണ്ടത് തോമസ് ലീഹയോട് തന്നെയാണ്. ഇവിടെ വന്ന് തോമായി നിന്ന് എല്ലാ വർഷവും ഈ ചൈതന്യം വീണ്ടും വീണ്ടും ഏറ്റുവാങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. തോമായിയുടെ ചൈതന്യം വിശ്വാസത്തിൻ്റെ ചൈതന്യമായിരുന്നുവെങ്കിൽ, തോമായിയുടെ പ്രഖ്യാപനം കർത്താവും ദൈവവും നീ മാത്രമാണ് എന്നാണെങ്കിൽ, ഈ കാലഘട്ടത്തിൻ്റെ തലമുറയുടെ യുവാക്കളും യുവതികളും അത് ഏറ്റെടുത്തിട്ട് പറയണം. ഏതവൻ വന്ന് വിളിച്ചാലും, മുസ്ലിം തീവ്രവാദമായാലും ഹിന്ദു പീഡനങ്ങളായാലും, ഒന്നിൻ്റെയും മുമ്പിൽ ബദറാത്തൊരു വിശ്വാസത്തിൻ്റെ തലമുറയാണ് ഞങ്ങളെന്ന് നാളെ ഏറ്റുപറയാൻ യുവജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്. മക്കളെ, നമുക്ക് തോമസ് ലീഹായുടെ പാദസ്പർശത്തെ കാട്ടിക്കൊടുത്തുകൊണ്ട് ഈ മണൽത്തരിയിൽ വളർത്താം. വീതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാണെന്ന് തോമാ തെളിയിച്ചു തന്നിട്ടുണ്ട്. ഒന്നിനെയും വകവെക്കാതെ ദൈവത്തെ കൊടുക്കുക എന്ന ഏക ദൗത്യം ഏറ്റെടുത്ത തോമാ അപ്പോസ്തലന്മാരിൽ പ്രമുഖനാണ്, അപ്പോസ്തലന്മാരിൽ ഏക ദിദിമൂസാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ തോമസ് ലീഹായോട്. ഈ ദേവാലയം അതിൻ്റെ പരിസരങ്ങളും എന്നും ലോകചരിത്രത്തിൽ അപ്പോസ്തലന്മാരെ പറ്റി പറയുമ്പോൾ തോമായുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുക. ആ ചൈതന്യം നമ്മിലുണ്ട് എന്ന് തെളിയിക്കാൻ വിശ്വാസത്തിന് വരുന്ന പ്രതിസന്ധികളിൽ വെല്ലുവിളികളിൽ ഈ തലമുറയ്ക്ക് സാധിക്കട്ടെ. പൗലോസ് ലീഹായുടെ തിരുവചനം ഏറ്റെടുത്താൽ മരണമോ പട്ടിണിയോ നഗ്നതയോ വാളോ കാരാഗ്രഹമോ അടിയോ പീഡനങ്ങളോ വരട്ടെ, എനിക്ക് എല്ലാം ക്രിസ്തുവാണെന്ന് തോമാ അത് രണ്ട് വാക്യങ്ങളിൽ ഒരുക്കി വിധിച്ചത് എൻ്റെ കർത്താവും ദൈവവും നീ മാത്രമാണെന്നാണ്. അതേറ്റു പറയാൻ ഈ ബലി നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സർവലോക ജനതയ്ക്കും നേർന്നുകൊണ്ട് തോമസ് ലീഹായുടെ ജനിച്ചാൽ ഭാരതത്തിൻ്റെ ജനത ക്രിസ്തു വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമെന്ന വലിയ പ്രത്യാശയിൽ തന്നെ
നിരാശയെ വിടിഞ്ഞിട്ടും പീഡനത്തെ ഭയപ്പെടാതെയും ഏത് ഗുന്തത്തിന്റെ മോനയ്ക്കും ഏത് വാളിനും ഏത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കും മുന്നിൽ തലകുനിക്കാതെയും അടിയറ വയ്ക്കാതെയും മുന്നേറാനുള്ള കരുത്ത ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സവത്തോടും കൂടി ഇന്ന് കർത്താവേ ഞങ്ങൾ മേൽ കൃപയുണ്ടാകണമേൻ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളിച്ചിത മിശിയായേ സുശേഷ ഭാഗങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലിയുടെ മാതൃകയനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിയായെ ഞങ്ങളുടെ പരിശുപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മിത്ര പോലത്തെയും മറ്റെല്ലാ മിത്രന്മാരെയും പ്രേസരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരെ പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമസ് ലീയായ പോലെ കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമസ് ലീയ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാമേ നാമത്തിന്റെയും പിതാവിനും സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം കുറച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ സ്നേഹമാ സാദരം സ്വീകരിച്ചാലും എന്നുടെ ഈ കാഴ്ചകൾ കർത്താവായ ദൈവമേ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃഷ്ണതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കും. ആമേൻ. താരനുവതു പോൽ ആത്മജനും ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാധരമൂർത്തിടാ പാവനും ഈ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുക നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുവന്നായി പാടിയിടട്ടെ ആമീൻ ആമീൻ.
പാർത്തോമായിയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാ കർത്താവെ നന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും വലിയവരെല്ലാം വലിയവരും കാത്തുവസിക്കുന്നു മൃഗരെല്ലാരും നിൻ മഹിദൂതാനത്തിൽ ശരണം തേടുന്നു ഉദ്ധീരരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും പ്രളാദിജാതൻ എന്നാൽ മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും ഉടനെ സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കണികാ മറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറഞ്ഞു പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കാൻ അവിടുന്ന് വീണ്ടും വരുമാനിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാദാവും ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്മരുമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശയുടെ കൃപയ അലിബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃഷ്ണതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം
നിങ്ങളോട് കൂടെ സഹോദരെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അടുത്ത വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോർ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് വരുത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവ പിതാവിൻ സ്നേഹമരും പ്രൂഹാട്ടൻ സഹവാസവുമി തമ്പോട് തുണ്ടാകെ വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് വർത്തൻ ദൈവമേ നിത്യം ആരാധ്യം രാജാവേ നിൻ സന്നിധി അഖില ചേരാ ചേരക താവാ ദൈവ തിനു ഭിലിയ പീപു ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ ശക്തികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്റെ കൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവിറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാക്കന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കൊമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂബിന്മാരുടും ശ്രാപ്പിന്മാരോടും ചേർന്ന് നാഥനായ അങ്ങീക്കവർ ആരാധന സമർപ്പിക്കുന്നു. സൈന്യങ്ങൾ പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഓശാന ഓശാന. കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാന്യത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തുത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഇനി നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വരിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി
നിങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി നിങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ നിഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃഷ്ണതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മിത്രാപോലീറ്റായ്ക്ക് വേണ്ടിയും അതിരുപുര അധ്യക്ഷനായ ആൻഡ്രൂസ് മിത്രാപോലീറ്റായ്ക്ക് വേണ്ടിയും ടോണി മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇല്ലെന്നങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും പരിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായി അങ്ങയിച്ചു എന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വണ്ടകന്മാർ, വീരപാരംഗികന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവനായകം അടയാളത്താൽ മുദ്രിതരും വിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എന്നെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങനെ നൽകിയ ആ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയപരിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും
നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാകര പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആരേനാൽ ഞങ്ങളപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ കാരുണ്യത്തിന്റെ വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. കർത്താവീശോമിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ട് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകേണ്ടതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്രമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, അവതാരമേ, ആത്മാവിഭോജനമേ, ആരാധന പാത്രമേ, ആരാധന പാത്രമേ. നമ്മുടെ കർത്താവീശും ശിഹായുടെ കൃപയും വിനാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപ നിന്നുളവാകുന്ന ശരീരത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഈ ദാസരുടെ യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഈ ദാസരുടെ പാപങ്ങളും പരാധികളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മകരക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവന് കാരണമാകട്ടെ. നീക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുമേ. ഈ ദാസരുടെ പാപങ്ങളും പരാധികളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ ഈ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങ് ഇവിടെയും സന്നിധിയിൽ എപ്പോഴും നിർമ്മലകൃതിയിലും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ജനമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിലും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജവംശത്തെയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. കർത്താവീശുക്തനായ സർവീശ്വരാനലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം ഒരുകാരും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നിങ്ങൾ പ്രകീർത്തിക്കുകയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലിയായി അങ്ങനെയോടൊപ്പം ദിനം മഹനീയമാകുന്നു. അങ്ങനെ സാക്ഷ്യം മഹനീയമാകുന്നു. സിംഹാസനം അങ്ങേക്ക് ഒരുക്കപ്പെട്ടു. പിതാവോന്തരം പരിശുദ്ധമായ ദൈവം അങ്ങേക്ക് സ്വർഗത്തിൽ വിജയകിരീടം ഒരുക്കി. അങ്ങേ തിരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളെ അങ്ങേ സമ്പന്നമാക്കിയ ദൈവത്തിനെ ക്രോബന്മാർ മഹത്വം അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് നമുക്കും ഹല്ലേലൂയ പാടി അവനെ സ്തുതിക്കാം. സ്വർഗീയ മണവാള, നിന്റെ വിരുന്നിനു ക്ഷണിക്കപ്പെട്ടവർക്ക് നിന്റെ അമൂല്യ രക്തത്തിന്റെ കാസ നീ സജ്ജമാക്കി. അതിലൊന്ന് പാനം ചെയ്യാൻ പാപികളായ ഞങ്ങളെയും അനുവദിച്ചു. അവനിനിയുമായി സ്നേഹത്തിന് നീക്കും സ്തുതിയാമേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശം ഷടകൃപാവരും ഒടുത്തി കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. വിശുദ്ധ തോമാശ്ലീഹായുടെ അനുസ്മരണ ദിനത്തിൽ തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് സജ്ജമാക്കി മിശിഹ വാഴ്ത്തപ്പെട്ടനാകട്ടെ. വരുവിൻ, ഈ ദിവ്യരസങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മിശിഹായുടെ തിരുശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ആമേൻ. ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ എന്നോടു ചേരാ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ. ആത്മനായക
ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും തുക്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നല്ലൊരു സന്ദേശം നൽകി നമ്മെ പ്രബുദ്ധരാക്കുകയും ചെയ്തത് നമ്മുടെ സ്വന്തം ഇടവകയുടെ പുത്രനായ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മുട്ടത്തച്ഛനാണ്. അച്ഛനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് അഞ്ഞൂർ ഇടവകയിലാണ്. നമ്മുടെ ഇടവകയുടെ പേരിലുള്ള നന്ദി ഒത്തിരി സ്നേഹത്തോടുകൂടി അച്ഛനെ അറിയിക്കുകയാണ്. താങ്ക് യു. പരിശുദ്ധാൽമാൻ്റെ കൃപാർത്ഥാൽ ശുദ്രവും പരിശുദ്ധവും ജീവിതവും ദൈവികമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാസദാസദാദനായ ദൈവത്തിന് സ്തുതിയും കൃതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവരായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഇടാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ചരിത്രത്തിന് സ്തുതിയും ബഹുമാനവും കൃണതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കുക. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, സുദൃഢവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവാമിശിഹ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപീതാവാം സകലേശൻ വിരവുടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി. പിരിയിൽ വീഴാത്തവണേ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായു സമനീകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. ആമേൻ. ജീവൻ നൽകും ദൈവികമായ ശുദ്ധി എഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനീര ചുരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠം
സാക്ഷ്യം ഞങ്ങളെ വളർത്തണമേ. മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥതാൽ അനുഗ്രഹങ്ങളും നന്മകളും ഈ സമൂഹത്തിൽ ധാരാളമായി വർഷിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേയകൃതനാഥനായി ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക അനുഗ്രഹം മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തന്നിടണമേ. ആമീൻ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും മാർത്തോമാശ്ലീഹായുടെ മധ്യസ്ഥതാൽ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായ് പ്രിയമുള്ളവരെ, ഇന്ന ദിവസം ഇവിടെ വരാനും നിങ്ങളോടൊത്ത് ദുഃഖാം തിരുനാളിൻ്റെ ബലിയർപ്പിക്കാൻ സാധിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കരിപ്പരിച്ചനോടും കൊച്ചച്ഛനോടുമുള്ള നന്ദിയും കൈക്കാരന്മാരോടും കമ്മിറ്റി അംഗങ്ങളുടെ പ്രത്യേക കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മാർത്തോമാശ്ലീഹാ നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ തോമാശയുടെ മാർദ്ദീസ് നമുക്ക് ഇപ്പോൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ധൈര്യം പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം, പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം, ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ മാർഗത്തിലായിരങ്ങ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു.